കലുവായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു അര കിലോ ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇതാ ഇതുപോലെ ചീകി എടുക്കണം. ഇനി ഒരു പാനിലേക്ക് അര ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ചീകി വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് വെന്ത് നന്നായിട്ട് സോഫ്റ്റായി വരണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നന്നായിട്ട് വെന്ത് വരട്ടെ. ഇപ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് പാലൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായി വറ്റിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് പാനിൽ പറ്റി പിടിക്കുന്ന പരുവമായിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി വറ്റി നമ്മുടെ ക്യാരറ്റ് ഹൽവ പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ആൽമണ്ട്സ് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടോ റൈസിൻസോ എല്ലാം ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ആൽമണ്ട്സ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇന്ന് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കുറച്ച് നട്ട്സ് കൂടെ മുകളിൽ വിതറി ഇത് ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.